വെൽക്കം ടു കേരള ഫിസിക്സ് അക്കാദമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്ലാസ് 12 ഫിസിക്സിലെ ന്യൂക്ലിയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ്, അതായത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ തിയറി ക്വസ്റ്റ്യൻസ് നമ്മളിനി ചെയ്യാൻ പോവുകയാണ്. ഇത് നീറ്റ് എക്സാം, IIT, KM, CBSE, ടെക്സ്റ്റ് ബുക്ക്, CBSE, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ എല്ലാം ഉണ്ടാകുന്ന ഒരു വലിയൊരു സീരീസ് ആയിട്ടാണ് നമ്മളിനി ചെയ്യുവാനായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോ സീരീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിന്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, IIT 2005 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ എനർജി റിലീസ്ഡ് ഇൻ ദി ന്യൂക്ലിയർ റിയാക്ഷൻ. 1H2+1H2 ഗിവ്സ് HE24+ എനർജി. മാസ് ഓഫ് 1H2 ഈസ് ഈക്വൽ ടു 2.014102 യു. മാസ് ഓഫ് HE24 ഈക്വൽ ടു 4.002604 യു. ഇതാണ് നമുക്കിവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് ഈ പ്രോബ്ലത്തിൽ നിന്ന് റിലീസാകുന്ന എനർജി എത്രയാണ് എന്നാണ് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് വാല്യൂസ് എന്ന് പറയുന്നത് കൂടി എന്താണ് റിയാക്റ്റൻസ് ആണ്, ഇതാണ് എന്തായാലും മാറുന്നത് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാളും കുറവായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന മാസ്. ആ മാസിനെയാണ് നമ്മൾ എന്താ പറയുക ഡെൽറ്റ എം, അല്ലെങ്കിൽ എന്തെന്ന് പറയാ മാസ് ഡിഫക്റ്റ് എന്ന് പറയാം. സോ മാസ് ഡിഫക്റ്റ് ഡെൽറ്റ എം ഈസ് ഈക്വൽ ടു, ഇവിടെ ഇപ്പൊ എത്ര ആൾക്കാരുണ്ട്, രണ്ട് ടീംസ് വരുന്നുണ്ട് അല്ലെ. അപ്പോ നമുക്കിവിടെ എന്താ പറയാ മാസ് ഓഫ് 1H2+ മാസ് ഓഫ് 1H2- മാസ് ഓഫ് HE24. ഇതാണ് എന്തെന്ന് പറയുന്നത് മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നതിന്റെ കണ്ടീഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് അതിന്റെ വാല്യൂസ് അപ്ലൈ ചെയ്യാണ്. സോ ഡെൽറ്റ എം ഈക്വൽ ടു 1H2 എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് വാല്യൂ അല്ലെ. അപ്പൊ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ 2.01414102+ ഇനി ഇതിന്റെ മാസ് അപ്ലൈ ചെയ്യാണ്, 2.01414102 മൈനസ് ഇനി HE24 മാസ് എന്ന് പറയുമ്പോൾ എത്രയാണ് ഇതാണ് വരുന്നത്. അപ്പോ 4.002604U. സോ ഡെൽറ്റ എം ഈസ് ഈക്വൽ ടു ഓർ മാസ് ലോസ് ഈസ് ഈക്വൽ ടു 0.0256U. ഓക്കെ, ഇതിനെ പറയുന്ന പേരാണെന്ത്, മാസ് ഡിഫക്റ്റ് എന്ന് പറയാം, ഓർ എന്ത് പറയാൻ പറ്റും മാസ് ലോസ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി ഇതിന് ഈക്വലന്റ് ആയിട്ടുള്ള എനർജിയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ എനർജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം ഇൻറ്റു സി സ്ക്വയർ. ഡെൽറ്റ എം എന്ന് പറയുമ്പോൾ എത്രയാണ്, ഇതാണ് ഡെൽറ്റ എം. അപ്പൊ 0.0256U. ഇനി സി എന്ന് പറയുകയാണെങ്കിൽ എത്രയാണ് വരുന്നത്, ഇവിടെ നമുക്കറിയാം സി സ്ക്വയർ എന്ന് നമ്മളിവിടെ എഴുതുകയാണ്. ദാറ്റ് ഈസ് 0.0256U സി സ്ക്വയർ. 1U സി സ്ക്വയർ ഈസ് ഈക്വൽ ടു 931.5 MeV. സോ ഇതിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഈ വാല്യൂ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഈസ് ഈക്വൽ ടു 0.0256 × 931.5 MeV. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം. എനർജി ഈസ് ഈക്വൽ ടു 23.8664 MeV. ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രോബ്ലം ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്താം. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം.